മലയാള സിനിമാ മേഖലയിലെ കോഴിത്തരത്തെക്കുറിച്ച് കേന്ദ്ര സഹമന്ത്രി ചെമ്പ് ഗോപിയോട് ഇന്നിപ്പോൾ മാധ്യമങ്ങളൊരു ചോദ്യം ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി. നേരത്തെ ഉണ്ടായിരുന്ന വാഴയെക്കാളും കുറച്ചുകൂടി തീവ്രതയുള്ള മരവാഴയാണ് പുതിയ കേന്ദ്ര സഹവാഴാജി എന്ന് ബോധ്യപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ മറുപടിയിലെ ഒരു ഹൈലൈറ്റ് ഇങ്ങനെയാണ്: ഞാൻ എവിടെയാണോ പോയിട്ട് വരുന്നത് അതിനെക്കുറിച്ച് മാത്രമേ എന്നോട് ചോദിക്കാൻ പാടുള്ളൂ. അതായത് ഞാനിപ്പോൾ ടോയ്ലറ്റിൽ പോയിട്ട് വരികയാണ്, അപ്പോൾ നിങ്ങൾ എന്നോട് എന്ത് ചോദിക്കണം? ടോയ്ലറ്റിനകത്ത് നടന്ന കാര്യത്തെക്കുറിച്ച് ചോദിക്കണം. ഞാനിപ്പോൾ കുളിമുറിയിൽ നിന്നാണ് വരുന്നത്, അപ്പോൾ നിങ്ങൾ എൻ്റെ കുളിസീനിനെ കുറിച്ച് ചോദിക്കണം. ഞാനിപ്പോൾ ഒരു ചായക്കടയിൽ നിന്നാണ് പുറത്തു വരുന്നതെങ്കിൽ ഒരു കേന്ദ്ര സഹമന്ത്രി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എൻ്റെ അടുത്ത് ഉണ്ടംപൊരിയെക്കുറിച്ചോ പഴംപൊരിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഉഴുന്നുവടയെക്കുറിച്ചോ ചോദിച്ചാൽ ഞാൻ അഭിപ്രായ പ്രകടനം നടത്തുമത്രേ. പറയൂ. അല്ല, ഞാൻ പറയുന്ന അതൊന്നും ഇവിടെ പ്രസക്തമല്ല. നിങ്ങൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട്? അമ്മയിൽ നിങ്ങളിത് പോയി ചോദിക്കുക, അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക. ഞാനിതൊരു വിശുദ്ധ, നിങ്ങൾക്കിതിൻ്റെ വിശുദ്ധി അറിയില്ലേ? ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്കറിയാനുണ്ടോ? ചോദിക്കൂ. ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം. അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കൂ പ്ലീസ്. ഇല്ലില്ല, ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണത്. നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ. ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട്, കോടതിക്ക് യുക്തിയുണ്ട്, കോടതി തീരുമാനമെടുക്കും. സർക്കാരത് കോടതിയിൽ കൊണ്ടുചെന്നാൽ അവരെടുത്തോളും, എടുത്തോട്ടെ. നിങ്ങളിത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല, നിങ്ങളൊരു സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ്. ആര് പരാതി ആരോപണത്തിൻ്റെ രൂപത്തിലാണ് നിൽക്കുന്നത്? നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത്? നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത്? നിങ്ങൾ കോടതിയാണോ? അല്ലല്ലോ. കോടതി തീരുമാനിക്കും. കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരൻ്റെയും തലയിൽ, ബുദ്ധിയിൽ, പ്രവൃത്തിയിൽ ഇംപെൻഡിംഗ് ആണ്. അത് അന്നേരം നടക്കും. പ്ലീസ് പ്ലീസ് പ്ലീസ്, ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. കോടതി അതിനാണ്, കോടതി പറയും. എന്താ പറഞ്ഞ? നിങ്ങൾ പിന്നെയും ഇങ്ങനെ കുത്തിക്കേറ്റാതെ നിങ്ങൾ ചോദിച്ചു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. താങ്ക് യു. കോഴിത്തരത്തെക്കുറിച്ച് പറയാൻ എന്തുകൊണ്ടും ചില പ്രവർത്തനങ്ങൾ വെച്ചിട്ട് ഇദ്ദേഹം യോഗ്യനാണ്. പക്ഷേ ചോദ്യം വന്നപ്പോൾ ഉരുണ്ട് കളിക്കുകയാണ്. എന്താണ് അതിൽ നിന്ന് ബോധ്യപ്പെടുന്നത്? ഒരു കോഴിയെ സംരക്ഷിക്കാൻ വേണ്ടി ഒരാൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കാരണം? സഹപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കാണോ? അങ്ങനെയാണെങ്കിൽ മറ്റു പലർക്കെതിരെ ഇദ്ദേഹം ആഞ്ഞടിച്ച എത്രയെത്ര ഉദാഹരണങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ സമാനമായിട്ടുള്ള സംഭവത്തിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട് എന്ന ആശങ്ക എവിടെയോ ഉള്ളതിനാൽ അത്തരം വിഷയങ്ങൾ വന്നാൽ കോടതി പറയും, കോടതി പറയും, കോടതി പോയില്ലേ. ഇതിൽ കോടതി പറയേണ്ട കാര്യം ഒന്നാണ്, ഇര പറഞ്ഞാൽ പോരെ. ഇര പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ചെമ്പ് ഗോപിയോടല്ല ചോദ്യം, ഒരു കേന്ദ്ര സഹമന്ത്രിയോടാണ്. കേന്ദ്ര സഹമന്ത്രി കൂടി ഉൾപ്പെടുന്ന ഒരു മേഖലയിൽ നടന്ന ഇമ്മാതിരി ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് മറുപടിയില്ല. എന്നോട് ഞാൻ എവിടെ നിന്ന് ഇറങ്ങി വരുന്നത് നോക്കിയിട്ട് വേണം ചോദ്യം ചോദിക്കാൻ. AMMA കുറിച്ചുള്ള ചോദ്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. ബെസ്റ്റ് കണ്ണ ബെസ്റ്റ്, നല്ല സൂപ്പർ കേന്ദ്ര സഹവാഴാജി, ഒന്നും ഒളിപ്പിക്കാനില്ല. എടുത്തിട്ട് കുടഞ്ഞാൽ തന്നെ മിക്കവാറും ഒരു അഞ്ചാറ് കഥകൾ പുറത്തു വരുന്ന അവസ്ഥയുണ്ട്. ഇനിയിപ്പോൾ ഈ മറുപടി കൊണ്ട് തന്നെ മിക്കവാറും കേന്ദ്രമന്ത്രി പദവി പോകുമോ എന്ന് നമുക്ക് നോക്കിയിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. കാര്യം ആ സംരക്ഷണ കവചം ഒരുക്കാൻ കാരണം ഒന്നേ ഉള്ളൂ, താൻ എന്തിനെയാണോ ന്യായീകരിക്കുന്നത് ആ പാതയിലൂടെ അല്ലെങ്കിൽ ആ തരം ആൾക്കാരെ തനിക്ക് വേണ്ടതുണ്ട്, സഹായിക്കേണ്ടതുണ്ട്, ഒപ്പം നിർത്തേണ്ടതുണ്ട്. അപ്പോൾ എന്തിനാണ് കോഴിത്തരങ്ങളെയും അല്ലെങ്കിൽ ഈ ഞരമ്പ് രോഗ പ്രവർത്തനങ്ങളെയും ന്യായീകരിച്ച് പോകുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: ഒരേ തൂവൽ പക്ഷികൾ. ദാറ്റ്സ് ഓൾ.